Right Reverend Thomas Mar Timotheos, Episcopal Thirumeni, Priyapetta Ajithachan, Idavaga Chamadalakare, Kaisana Samadhi Angangale, Award Jedakale, Vishwasa Samuhame, Everkum Krissu Yeshuvilulla Sneha Vandanam. Logam Covidinu Mumbum, Covidinu Sheshavum Ennathine Kurichu ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നന്മയുടെ നറുമലരുകൾ സഭയിലും സമൂഹത്തിലും കഴിഞ്ഞ 50 വർഷങ്ങളിൽ വിതറി 51-ാമത് ഇടവക ദിനം കോവിഡാനന്തര കാലഘട്ടത്തിലെ ഒരു ഇടവക ദിനം ആകുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷം നൽകുന്നു. സുവർണ ജൂബിലി ആഘോഷിച്ച് അതിൻ്റെ ഗരിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കുവാൻ ദൈവം സഹായിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. ഈ ഇടവക ദിനം നാം ആഘോഷിക്കുമ്പോൾ സഭയെക്കുറിച്ചും നമ്മുടെ വരും തലമുറകളെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തു യഥാർത്ഥമായി ഉരുവാകുന്നുണ്ടോ എന്ന വേദന ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കോവിഡിന് മുമ്പ് ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി സമ്പന്നരാകുവാൻ നാം ശ്രമിച്ചു. കോവിഡിന് ശേഷം ഈ മഹാമാരി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവികമായി ദൈവവിഷയമായി സമ്പന്നരാകേണ്ടതിൻ്റെ അതിപ്രധാനമായ ആവശ്യകതയാണ്. അടുത്ത സമയത്ത് വായിച്ച ഒരു ചിന്തയിൽ അമേരിക്കൻ സെനറ്റർമാർക്ക് ക്ലാസ് നയിക്കുന്ന ചെൽസൺ എന്ന് പറയുന്ന ഒരു ലീഡർ, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി ഇപ്രകാരമാണ്. അദ്ദേഹം പറയുകയാണ്, ലോകത്തിലെ സഭകൾക്ക് വന്ന മാറ്റം വലിയ മാറ്റമാണ്. ആദ്യകാലത്ത് ക്രൈസ്തവ സഭകൾ എരിശിലമിൽ കൂടിയപ്പോൾ ഈ പറയുന്ന ദേവാലയങ്ങളൊന്നുമില്ല, സ്ഥാപനങ്ങളൊന്നുമില്ല, ഭരണഘടനകളൊന്നുമില്ല. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ. അവർ സുഖവും ദുഃഖവും പങ്കിട്ടു, ശിഷ്യന്മാരുടെ കാൽക്കൽ വെച്ചു. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു സഭയാണ് എരിശിലമിൽ കാണുന്നത്. കാലം ഇങ്ങോട്ട് മാറി. When it went to Greek, ഇറ്റ് ഹാസ് ബിക്കം ഫിലോസഫിക്കൽ. അതിന് താത്വികമായ ഭാവം വന്നു. വിശ്വാസ വിപരീതങ്ങളൊക്കെ ഉണ്ടായി. പുത്രനാണോ പിതാവാണോ വലിയത്, സാരാംശത്തിൽ ഒന്നാണോ. പിന്നെ സഭ തർക്കിക്കുവാനും ചിന്തിക്കുവാനുമൊക്കെ തുടങ്ങി. പിന്നീട് സഭ When it moved to Rome, ഇറ്റ് ഹാസ് ബിക്കം ആൻ എംപറർ. റോമിലേക്ക് സഭ ചെന്നപ്പോൾ സഭയ്ക്ക് സാമ്രാജ്യത്തിൻ്റെ സ്വഭാവം വന്നു. ബിഷപ്പുമാർക്കൊക്കെ ചക്രവർത്തിമാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അധികാരങ്ങളുമൊക്കെ വന്നു. റോമൻ ഗവൺമെൻറ്റിനെ അനുകരിച്ചുള്ള സ്ഥാനമാനങ്ങൾ ക്രമീകരണങ്ങളൊക്കെ സഭയിൽ വന്നു. മുതിർന്നവർക്ക് വലിയ കസേര, താഴെയുള്ളവർക്ക് ചെറിയ കസേര, വേഷഭൂഷാദികൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, അതേ തുടർന്ന് പ്രോട്ടോകോളുകളൊക്കെ സഭയിൽ വന്നു. വെൻ്റെ ചർച്ച് എൻ്റെ യൂറോപ്പ് ഇതിഹാസ് ബിക്കം എ കൾച്ചർ. യൂറോപ്പിൽ ചെന്നപ്പോൾ സഭ ഒരു സംസ്കാരമായി മാറി. ഒരു കാലത്ത് യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. ഇന്ന് നാമമാത്രമായ അംഗങ്ങളായിട്ട് തീർന്നിരിക്കുന്നു. വെൻ ദ ചേർച്ച് എൻ്റേഡ് ഇൻ ദ USA, ഇറ്റ് ഹാസ് ബിക്കം ആൻ എൻ്റർപ്രൈസ്. അമേരിക്കയിലേക്ക് സഭ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാണിജ്യ സ്ഥാപനമായി മാറി. ആധ്യാത്മികതയിലും ഭൗതികതയിലും ലാഭമുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി സഭകളും സഭയുടെ ആധ്യാത്മികതയും മാറി. ഇതാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകമായ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്കും ഇത് കാണാനായിട്ട് സാധിക്കുന്നു. ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയോട് അധ്യാപകൻ ചോദിച്ചു, എന്ത് ഗുണപാഠമാണ് ഈ കഥയിൽ നിന്ന് ലഭിച്ചത്? വിദ്യാർത്ഥി പറഞ്ഞു,
ലോകത്തായിരിക്കുമ്പോൾ ധനവാനായിട്ടും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലാസറായിട്ടും തീരണം. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയുടെ പ്രത്യേകത. അതുകൊണ്ട് ക്രിസ്തു യഥാർത്ഥമായി ഉരുവായി ദൈവവിഷയമായി സമ്പന്നരായി തീരുമ്പോൾ മാത്രമേ അർത്ഥവത്തായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അർത്ഥവത്തായ നന്മ അത് ചെയ്യുവാനായിട്ട് കഴിയണം. കഴിഞ്ഞ 50 വർഷമായി ഈ ഇടവകയ്ക്ക് അതിന് സാധിച്ചു. ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നാം ആരംഭിച്ചിരിക്കുന്ന നന്മയുടെ വിത്തുകൾ ചെറുതല്ല, വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ പ്രേയറിൽ നിന്ന് ആരാധനകളിൽ നിന്ന് നാം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ തരണം ചെയ്യുവാൻ ഓൺലൈൻ സംവിധാനങ്ങൾ ബെറ്ററാണ്, പക്ഷേ അത് ബെസ്റ്റ് അല്ല. ബെസ്റ്റിനെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ബെസ്റ്റ് ഈസ് ക്രൈസ്റ്റ്. ബെസ്റ്റിനെ നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ട് പാടില്ല. ബെറ്ററായിട്ടുള്ളത് വെച്ച് മുമ്പോട്ട് പോകുവാൻ പാടില്ല. ബെസ്റ്റ് ഈസ് ക്രൈസ്റ്റ്. വെർച്വൽ സംവിധാനങ്ങൾ വേണം, വെർച്വൽ ചർച്ച് വേണമെന്നൊക്കെയുള്ള മുറവിളി ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. ഏത് ആരാധന വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷെ ബെസ്റ്റിനെ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 4:19 ഗലാത്യ സഭയോട് പറയുന്നതായ ഈ വാക്യം, 51 ഇടവക ദിനം ആഘോഷിക്കുന്നതായ അബുദബി മാർത്തോമ ഇടവകയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരോടും, എന്നോടും സഭയോടും, നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ യഥാർത്ഥമായി നമ്മുടെ ഉള്ളങ്ങളിൽ ഉരുവാകുവാനായിട്ട് അതിൻ്റെ നിലം ഒരുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള അനുഭവങ്ങളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ പിതാവും പുത്രനും പരിശുദ്ധരുഹായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആത്മാവേ ആവസിക്കണമേ ഈ സഭയുണർന്നാരാധിപ്പാൻ, ആത്മാവേ ജ്വലിച്ചിടണമേ നിൻ ജനം നിൻ സേവകരാവാൻ, ആത്മാവേ ആവസിക്കണമേ. God bless you abundantly.